ദുബായ് ലോഞ്ചിൽ ഇതൊരു സാമ്പിൾ മാത്രമാണെന്ന് പറഞ്ഞു. അപ്പം ട്രെയിലറിനെ പറ്റി പറഞ്ഞു. ആ അല്ല, അതെ, ഇതൊരു സാമ്പിൾ മാത്രമാണ്. അപ്പൊ യഥാർത്ഥ വെടിക്കെട്ട് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അത് വെടിക്കെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ വന്നേക്കാം. നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും, പ്രത്യേകിച്ചും നമുക്ക് ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനും നിങ്ങൾക്ക് ആനന്ദമുണ്ടാകാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടത്. നിങ്ങൾ കാണും, അത് നിങ്ങൾ തീരുമാനിക്കും. നമുക്ക് പടത്തിൽ നിന്നും കിട്ടാൻ പോകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? ഇപ്പോ മുൻകൂട്ടി പറയുവാണെങ്കിൽ എനിക്കത് ചോദിക്കാമോ എന്ന് അറിയില്ല, ഞാൻ കേട്ടൊരു കാര്യമാണ്, ചോദിക്കാമോ? ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജും മുന്നറിയിപ്പും സിനിമയില് ഉണ്ട്. അത് സിനിമയിലൂടെ പോകുന്നതാണ്. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അത് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ വൈശാഖ് സാറിന്റെ കാര്യം, നമുക്ക് കുഴപ്പമില്ല. ട്രെയിലറിൽ നമ്മളൊരു റിഫൈൽ ഷോട്ട് കാണുന്നുണ്ട് തോക്ക് വെച്ചിട്ട്. അത് ഇതുവരെ ഞാൻ മലയാളത്തിൽ അങ്ങനെ ഷോട്ട് കണ്ടിട്ടില്ല. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാം. ആ ഷോട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് അത് റിഗ് ചെയ്തിട്ട് ഒരു സ്റ്റിക്കിൽ സ്റ്റിക്കിൽ ഒരു ക്യാമറ റിഗ് ചെയ്തിട്ടാണ് ശരി കാണിച്ചു തരും കേട്ടോ. എത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് പല തവണ നമ്മളിങ്ങനെ പറഞ്ഞില്ല, എല്ലാരും നന്നായി കഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും മലയാള ഫിലിമിലൊരു ഡയലോഗ് ഉണ്ട്, അവന്റെ ഇടി എന്ന് പറഞ്ഞാല് ഒരു ഒന്നൊന്നര കിൻഡല് വരുന്നു. ടെർബോ ജോസിന്റെ ഇടിക്ക് അത്ര കിൻഡലുണ്ടാവും. കൊണ്ടു നോക്ക് അല്ലെങ്കിൽ കണ്ടുപോകും.